കൊല്ലം ആര്യങ്കാവ് അതിർത്തി പ്രദേശത്ത് സ്ഥിതി സങ്കീർണം. പുളിയൻകുടിയിൽ സമൂഹ വ്യാപനം ഉണ്ടായതായി സംശയം. കുളത്തുപുഴയിലെ തോട്ടം തൊഴിലാളികൾ കാട്ടിലൂടെ പുളിയൻകുടിയിൽ എത്തിയതായി സൂചനയുണ്ട്. പ്രദേശത്ത് പരിശോധന ശക്തമാക്കി. അതിനിടെ കുളത്തുപുഴയിലെ കോവിഡ് രോഗിക്ക് 15 പേരുമായി നേരിട്ട് സമ്പർക്കമുള്ളതായി കണ്ടെത്തി. കൂടുതൽ ആളുകളുമായി ഇയാൾ ബന്ധപ്പെട്ടെന്ന സംശയം. അതിർത്തി ജില്ലയായ പാലക്കാടും ഇടുക്കിയിലും പരിശോധന ശക്തമാണ്. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാടെത്തിയ രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സമാന്തര പാത വഴി ഇടുക്കിയിലേക്ക് കടന്ന രണ്ടുപേരെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. ഒരു വ്യക്തി തമിഴ്നാട്ടിൽ പോയി, അയാളുടെ അമ്മാവിൻ്റെ മരണം സംബന്ധിച്ച് പോയി, അവിടെ താമസിച്ച് തിരികെ വന്ന ആളാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ തിരിച്ച് വന്ന് ഇവിടെ നമ്മുടെ കുളത്തുപുഴയിൽ അയാളുടെ അമ്മാവിൻ്റെ വീട്ടിൽ താമസമാണ്. അയാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരിടത്ത് നിൽക്കുന്ന ആളല്ല. പക്ഷേ അങ്ങനെ ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെന്നാണ് അയാളോട് ചോദിച്ച് മനസ്സിലാക്കിയതിൽ 16 പേരെയാണ് നമുക്കിപ്പോൾ കോണ്ടാക്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ലോക്കൽ പഞ്ചായത്തുമായിട്ടും പോലീസുകാരുടെയൊക്കെ സഹായത്തോടെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് നോക്കി നമ്മൾ ഇവരെ ട്രേസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഏരിയയിൽ ഈ നിരോധനാജ്ഞ ഉള്ളതുകൊണ്ട് ജനങ്ങളങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. എങ്കിലും നമ്മളെ കഴിവിൻ്റെ പരമാവധി ആൾക്കാരെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ സലീം മാലിക് നൽകും. സലീം, ഈ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട്ടിൽ തന്നെ പലയിടങ്ങളിലും രോഗവ്യാപനം കാര്യമായി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമൂഹ വ്യാപനം എന്ന സംശയം ഏത് ഘട്ടത്തിലാണ്? ജില്ലാ ഭരണകൂടം ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയോ നിലവിൽ? നിമ്മി, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് ഈ മൂന്ന് പ്രദേശങ്ങളും അതീവ ജാഗ്രതയിലാണ് നിലവിലുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശങ്ങളുടെ അതിർത്തി പ്രദേശമായ തെങ്കാശി, തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ മാത്രം 34 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 34 പേരിൽ 28 പേരും പുളിയൻകുടിയിലുള്ളതാണ്. പുളിയൻകുടി ഈ കുളത്തൂപ്പുഴയുമായി ഏറെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ നിന്നുള്ള അവരാണ് 28 പേരും. ഇവിടെയാണ് ഇന്നലെ കുളത്തൂപ്പുഴയിൽ രോഗം ബാധിച്ച ആൾ മരണാനന്തര ചടങ്ങിന് പങ്കെടുത്തത്. ആ സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ദിവസം ചെല്ലും തോറും പുളിയൻകുടിയിലെ രോഗവ്യാപനത്തിന്റെ കണക്കും തോതും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സമൂഹ വ്യാപനം ഉണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രദേശങ്ങളിലും, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, തെന്മല പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലേക്ക് പുറത്തേക്കോ അവിടെ നിന്ന് അകത്തേക്കോ ഒരാളെയും കടത്തിവിടുന്നില്ല. വളരെ അടിയന്തര സാഹചര്യത്തിലുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കും അത്ര തന്നെ ആവശ്യമുള്ള ചരക്ക് വാഹനങ്ങൾക്കും മാത്രമാണ് പുറത്തേക്ക് പോകാനോ അകത്തേക്ക് എത്താനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇയാൾ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ആൾ മുഴുവൻ ലോക്ഡൌൺ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു ഈ പുളിയൻകുടിയിൽ മരണാനന്തര ചടങ്ങിന് പോയത്. ഇദ്ദേഹം 2 തവണ തമിഴ്നാട്ടിലേക്ക് പോയി. ഈ 2 തവണയും വനാതിർത്തി വഴിയും കാൽനടയായും ആംബുലൻസിലും പച്ചക്കറി വാഹനത്തിലുമായാണ് പോയത്. മാത്രമല്ല, അതിനുശേഷം പോയ ശേഷം തിരികെ വന്നിട്ടും ഇദ്ദേഹം നിരവധി ആളുകളുമായി സമ്പർക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് പട്ടിക വലിയ വിശാലമായ പട്ടികയാണ്, സങ്കീർണമായതുമാണ്. ഇദ്ദേഹം നാട്ടിലെത്തിയ ശേഷം എല്ലാ ദിവസവും സമീപത്തുള്ള അമ്പലക്കുളത്തിൽ കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഇദ്ദേഹം അവിടെ നിന്നും ഒരു കടയിൽ പോവുകയും കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിശാലമായ സമ്പർക്ക പട്ടിക ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് പൂർണ്ണമായും ട്രേസ് ചെയ്ത് പൂർത്തിയാക്കാനും ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ട്രേസ് ചെയ്ത 18 ആളുകളെയും കണ്ടെത്തി ഇവരുടെ ശ്രമം ശേഖരിച്ചിട്ടുണ്ട്. നിമ്മി.